Hello and welcome back to my channel. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആണ്, ഒരു വാൾ ഡെക്കർ. ഇപ്പോൾ നമ്മൾ കുറേ ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ തന്നയിൽ കണ്ട മാതിരി ഫെറോറോ റോഷൻ്റെ ഒരു പെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു കസിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പം അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും പറയാനില്ല, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് കാർഡ്ബോർഡ് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു എ4 ഷീറ്റ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ ഫെറോറോ റോഷൻ്റെ ആ ഒരു പെട്ടിയാണ്. ഇതിലാണ് നമ്മൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ, ഇതിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കാർഡ്ബോർഡ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ വല്ല ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് നടുവിൽ ഇങ്ങനെ പാർട്ടീഷനായിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഫെറോറോഷൻ്റെ ഈ ഒരു പെട്ടി ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രെയിം ആയിട്ടില്ലേ, അതുകൊണ്ട് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്താലെന്ന് വിചാരിച്ച് പെയിൻറ്റൊക്കെ ചെയ്തിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കൊരു സൺസെറ്റ് തീമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് കളർ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടോപ്പിലായിട്ടൊന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. ഓക്കെ, സോ നമുക്കത് അടിച്ചെടുക്കാം. ഓക്കെ, സോ ഇവിടെ ആ ഒരു ടോപ്പ് പോർഷനായിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോപ്പ് പോർഷനിൽ ഓറഞ്ചും കൊടുത്തു, അതുപോലെ തന്നെ താഴെയായിട്ട് യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇനി ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഇതാ ഒരു ട്രീ നമുക്ക് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ ഡ്രോയിങ് ബുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇത് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് താഴെയായിട്ട് ഇതേമാതിരി ഒരു പുല്ലുമാതിരി വരച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ബ്രഷിൽ ഇതാക്കി പെയിൻറ് ഇതാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇത് വരും വരച്ചിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ട്രീ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ട്രീ വരയ്ക്കാനായിട്ട് പോയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരച്ചതിന് ശേഷം ഈ ഒരു ബ്രഷ് നമ്മൾ പെയിൻറ്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പുല്ലിന് വരച്ച മാതിരി ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുറച്ച് മെല്ലെ ചെയ്താൽ മതി. ഇപ്പോൾ സ്പീഡിലാക്കിയത് കൊണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതേമാതിരി ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിത് എല്ലാം ഒന്ന് രണ്ട് സൈഡിലായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഡിവിലോ പ്ലെയിൻ ആയതുകൊണ്ട് രസമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ആയിട്ടൊന്ന് വരച്ച് കൊടുത്തു. പിന്നെ അവിടെ ഒന്നും പെയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാണ്.
ഓക്കെ അപ്പോൾ ഇനി നമുക്കത് ഫസ്റ്റിന് ഡ്രൈ ആവാൻ വെക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മറ്റേ ഫെറോ റോഷൻ്റെ ഒരു പെട്ടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് പാടുപെട്ടു, കാരണം അല്ലെ ഫിറ്റ് ആവണമെങ്കിൽ കുറച്ച് പാടാണല്ലോ, കാരണം സെയിം സൈസാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, പക്ഷേ കുറച്ച് വലുതായിപ്പോയി അപ്പോൾ വയ്ക്കാൻ കുറച്ച് പാടുപെട്ടു. ഓക്കെ സോ നമുക്ക് ഇത് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കാം, പക്ഷേ ഗോൾഡ് ആകുമ്പോൾ കുറച്ച് രസമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഫെറോ റോഷൻ ഈ ഒരു ബോക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഫെറോ റോഷൻ ഈ ഒരു ബോക്സ് വേണമെന്നില്ല. ഓക്കെ സോ ഇപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വയ്ക്കുകയാണെന്ന് മാത്രം. ഓക്കെ സോ നമുക്കിത് അതെ വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലാഷ് അടിക്കണ കൊണ്ടാട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ രാത്രിയാണ് അപ്പോൾ അതുകൊണ്ട് ലൈറ്റിംഗ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ വേറെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി എൻ്റെ കസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കാര്യമായിട്ട് പറയാനില്ല, എപ്പോഴും പറയുന്ന മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോഴേ കമൻറ്റ് ഓൺ ആവുള്ളൂ, കമൻറ്റ് ബോക്സ് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓഫ് ആവും. ഓക്കെ സോ യാ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ. സോ യാ നമ്മുടെ അടുത്തിരിക്കിടിക്കാച്ചി അടിപൊളി സൂപ്പർബായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീടും വരുന്നതായിരിക്കും. സോ യാ അതുവരിക്കും ബൈ ബൈ.